നമസ്കാരം. ലക്ഷ്യബോധമുള്ള ഭരണാധികാരികൾ നമ്മുടെ നാട് ഭരിച്ചാൽ നാടിന് ഗുണം വരുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ നാട്ടിൽ രാജ്യത്താകമാനം ഓക്സിജൻ ഇത്രത്തോളം ക്ഷാമം നേരിട്ടിട്ടും അതിനെ അതിജീവിക്കാനും ഗോവ പോലെ ഈ രാജ്യം ഭരിക്കുന്ന ബിജെപിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സർക്കാരിന് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിൽ ദിശാബോധമുള്ള ഒരു സർക്കാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അത് അവരെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. കേരളത്തിൽ സ്വന്തമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സംവിധാനമുള്ളൊരു പ്ലാന്റ് കൊല്ലം ജില്ലയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ 50 കോടി രൂപ ചെലവാക്കി ഒരു ഓക്സിജൻ നിർമ്മിത പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചത് ഈ സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി തന്നെയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പരിശോധിച്ചാൽ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം നിരത്താനുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു. ഇന്ന് പലതും പരിശോധിച്ചാൽ അവിടെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടന്നു, വളർന്നു. ഈ പശുവിൽ നിന്ന് ഓക്സിജൻ കിട്ടുമെന്ന് വിചാരിച്ച് കുറെ പശുവിനെ വളർത്തിയ രാഷ്ട്രീയക്കാർ ഈ നാട്ടിലുണ്ട്. അവർ അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന നാടുകളിലെല്ലാം ഓക്സിജന് വേണ്ടി നെട്ടോട്ടം മുടങ്ങിയാണ്. കാര്യം ചിന്ത പിന്നിലോട്ടാണ്, മുന്നിലോട്ടല്ല. പശു ഇപ്പോൾ ഓക്സിജൻ തരും, ആശുപത്രിയിലൊക്കെ ഇനിയിപ്പോ പശുവിനെ കൊണ്ടുവന്ന് കിട്ടാമെന്നാണ് ഇവർ കരുതുന്നുണ്ടാവുക. അതായത് ആ നിലയ്ക്കാണല്ലോ ഈ ചിന്താഗതി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഈ പുറത്തേക്ക് ഓക്സിജൻ തള്ളുന്ന ഏക ജന്തു പശുവാണല്ലോ. അപ്പോ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ ജനം ഈ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ഓക്സിജൻ തീരുമ്പോൾ ഇവർ കരുതിയിരുന്നിട്ടുണ്ടാകാം. അതായത് ഓക്സിജനൊക്കെ ആവശ്യം വരികയാണെങ്കിൽ പശുവിനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ ഓക്സിജൻ ആ പ്രദേശത്തൊക്കെ കിട്ടുമെന്ന് ചിന്തിച്ചിരുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്തെ നയിക്കേണ്ടി വന്നതിന്റെ ഗതികേടാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും കാണുന്നത്. അവിടെയാണ് നമ്മുടെ നാടിന്റെയൊക്കെ മെച്ചം തിരിച്ചറിയേണ്ടത്. ഗോവ പോലെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മുടെ ഓക്സിജൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ പശുവിൽ നിന്നുണ്ടാക്കിയതല്ല, നമ്മൾ 50 കോടി രൂപ ചെലവഴിച്ച് പൂർണ്ണ തോതിൽ ഓക്സിജൻ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ഈ നാട് ചിന്തിക്കേണ്ടത് എങ്ങോട്ടെന്ന് അത് മാത്രം തുറന്നു കാട്ടുന്നുണ്ട്. ഈ ആചാരങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ നടക്കുന്നവർക്കൊക്കെ ചിന്ത അമ്പലം കെട്ടുക, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി പുതിയ സ്റ്റാച്ചുകൾ പണിയുക, അല്ലെങ്കിൽ പുതിയ വിമാനങ്ങൾ മേടിക്കുക, ഈ അമ്പലവും ആഡംബരവും മാറ്റി നിർത്തിയാൽ ഒന്നുമില്ല. ഒരു പുരോഗമനമായിട്ടുള്ള ചിന്തയും നടത്താത്തതാണ് കേന്ദ്ര സർക്കാർ. അവിടെയാണ് കേരളം മാതൃകയാകുന്നത്. ഇപ്പോൾ ഈ KMML 2018 രൂപകൽപ്പന ചെയ്തത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പ്രവർത്തന സജ്ജമായത്. അവിടുത്തെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനാണ് ഈ പറയുന്ന KMML-നകത്ത് നിർമ്മിച്ചു വരുന്നത്. ഇതിനുശേഷം ബാക്കിയുള്ളത് ഈ അടുത്ത ദിവസം കയറ്റി അയക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ സർക്കാർ ഇടപെട്ട് വേണ്ട, ഓക്സിജൻ എത്രത്തോളം ഉണ്ടെങ്കിലും ഈ നാടിനത് ആവശ്യമുണ്ട്, അത് പുറത്തേക്ക് കൊടുക്കേണ്ട സാഹചര്യമില്ല എന്നിപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ നാടിന് ആവശ്യമുള്ളത് കരുതിയതിന് ശേഷം മാത്രം മതി, അത് മിച്ചമുണ്ടെങ്കിൽ പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യം തീരുമാനമെടുത്താൽ മതി എന്നുള്ള വിവരം സർക്കാർ KMML-നെ അറിയിച്ചതായിട്ട് ഇന്നിപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഇടപെടലാണ്. അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി കൈനീട്ടേണ്ട ഗതികേട് വരരുത്. ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ വാക്സിനേഷൻ ഈ നാടിൽ എല്ലാവർക്കും തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പോ വാക്സിൻ ക്ഷാമം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ന്യായീകരണങ്ങൾ കേൾക്കണം. ഇവിടെ ആവശ്യമുള്ള വാക്സിൻ ഉണ്ട്, വെറുതെ കള്ളം പറയാണ്, വേസ്റ്റ് ആക്കാൻ വേണ്ടിയാണ്, ഇപ്പോ ദേശാഭിമാനി പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയാണ് വാക്സിനേഷൻ ആവശ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഈ പരിഹസിക്കുന്നവരൊന്നും നരേന്ദ്രമോദി അമിത്ഷാ എന്നുമല്ല, ഈ നാട്ടിലെ BJP-ക്കാരാണ്. പല കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ എടുക്കാൻ ചെല്ലുന്നവർക്ക് വാക്സിൻ കിട്ടുന്നില്ല. അവർ കരുതുന്നത് സർക്കാർ മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും വാക്സിൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ വാക്സിൻ? ഇത് കൂട്ടിവെച്ച് പുട്ടവെച്ച് തിന്നാനാണോ? അപ്പോ ഇവർ കരുതുന്നത് നോർത്ത് ഇന്ത്യയിലെല്ലാം വാക്സിനേഷൻ ഉപയോഗിക്കും പോലെയാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇവിടുത്തെ സംവിധാനമൊക്കെ വേറെയാണ്. ഈ പറയുന്ന നരേന്ദ്രമോദിയെ അമിത്ഷായൊക്കെ ഇവിടുത്തെ കേവലം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ഒന്ന് ചികിത്സിക്കണം. കാര്യം അവർ 5-സ്റ്റാർ ഫെസിലിറ്റി ചിലപ്പോൾ കണ്ടിട്ടുള്ളത് ഈ എയിംസിലൊക്കെ ആയിരിക്കും. അതേപോലത്തെ ചെറിയ ആശുപത്രികൾ ഈ നാട്ടിലുണ്ടെന്ന് അവരെ നാട് കണ്ടാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇവിടുത്തെ സംവിധാനങ്ങൾ അത്രത്തോളം മെച്ചപ്പെട്ടതാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഗോവ പോലെ ഒരു സ്റ്റേറ്റിൽ പോലും നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഓക്സിജൻ അങ്ങോട്ട് കൊടുത്ത് സഹായിക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ നാടിനാണ് ഈ ഓക്സിജന്റെ ആവശ്യം വന്നിരുന്നെങ്കിൽ ഈ ഗോവ ഭരണകൂടമൊക്കെ ഉടനെ എന്ത് കണ്ടേനെ? രാഷ്ട്രീയം കണ്ടേനെ? അവിടെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്, കൊടുക്കാൻ പാടില്ല, ഈ രീതിയിൽ അവർ കണ്ടേനെ. പക്ഷേ നമ്മുടെ നാട് അങ്ങനെയല്ല. കൊടുത്ത് വാങ്ങുക അല്ലെങ്കിൽ കൊടുത്ത് നിറയുക എന്നുള്ളത് തന്നെയാണ്.
ഈ നാട് അത്രത്തോളം പുരോഗമിച്ചു എന്ന് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നതാ. ഇവിടത്തെ ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇവിടെ ഭരിച്ചതാ ഈ നാടിന് ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെങ്കിലും അത് പിന്നീട് എങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുന്നു എന്നുള്ളത് അവർ അനുഭവിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെല്ലാം ഈ നാടിന് വേണ്ടിയായിരുന്നു എന്നുള്ളത്. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു കാര്യമുണ്ട്, അത് ഇളക്കി വിടാൻ ബാക്കിൽ കുറേ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലോ, അവരാണ് തെറ്റിദ്ധരിപ്പിച്ച് ഈ ജനങ്ങളെയൊക്കെ രംഗത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ഓക്സിജൻ പ്ലാന്റോട് കൂടി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ വാക്സിനേഷനും കൂടി നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചാൽ ഇങ്ങനെ കൈനീട്ടേണ്ട ഒരു ഗതികേട് നമ്മുടെ നാട്ടിൽ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ വാക്സിനേഷൻ വേണമെങ്കിൽ പൊതു മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കി തരാം, പൈസ കൊടുത്ത് വാങ്ങിച്ചോ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത്രയും വലിയ ഉദാരമായ സഹായം ചെയ്തു തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുണ്ട്. കുറച്ചു കാലം മുന്നേ വലിയ വിടുവാഴ്ത്തലാണ് അടിച്ചത്. ഈ നാട്ടിൽ എല്ലാ പേർക്കും സൗജന്യമായി വാക്സിനേഷൻ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. രണ്ടു മാസം തികച്ചു കൊടുക്കാൻ പറ്റിയില്ല, അതിനു മുന്നേ പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഒന്നിനെപ്പറ്റിയും ഒരു കൃത്യമായ അവഗാഹമില്ല, അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണമില്ല, കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിഞ്ഞില്ല. എല്ലാം ഒരു ബിൽഡപ്പിലൂടെ അങ്ങനെ അങ്ങ് പോകുന്നു എന്നല്ലാതെ ഒന്നും ഈ നാട്ടിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കെ എം എം എൽ പോലുള്ള ഒരു പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കിയ ഒരു സംഭവം, അല്ലെങ്കിൽ ലിക്വിഡ് ഓക്സിജൻ എന്ന ആവശ്യം നമ്മുടെ നാട്ടിലേക്ക് വളരെ ഗുണകരമായി മാറുകയാണ്. ഇപ്പോൾ കോവിഡ് 20,000 മുകളിലേക്ക് പോകാൻ പോവുകയാണ്. വരുന്ന 2-3 ദിവസങ്ങളിലൂടെ ഇത്തരത്തിൽ ഇരട്ടിപ്പുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് മാസ് പരിശോധന നമ്മുടെ നാട്ടിൽ നടത്തുകയാണ്. ഈ പരിശോധന നടത്തുമ്പോൾ ഒരുപാട് പേരെ, 2,00,000 പേരെയാണ് ഒറ്റയടിക്ക് 14 ജില്ലകളിലായിട്ട് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. 2,00,000 പേരെ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ സ്വാഭാവികമായും 25,000-30,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്ന് വരാം. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ നാട്ടിലെ CFLTCകൾ ആയിക്കോട്ടെ, CLTCകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആശുപത്രികളായിക്കോട്ടെ, എല്ലായിടത്തും ആവശ്യാനുസരണമുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി പിടിച്ചു നിർത്താനായിട്ടുള്ള ശേഷിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ കൈവിട്ടു പോകാതെ റെഡിയാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രയത്നത്തിലാണ് നമ്മുടെ നാടിപ്പോൾ. അതിന് ഈ നാടിനെ മുന്നിൽ നയിക്കുന്നത് ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഈ കൈനീട്ടി വാങ്ങുന്നവർ തിരിച്ചറിയുക, ഈ നാടിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് സഹായമായി കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ പശു വളർത്തിയും അല്ലെങ്കിൽ അമ്പലങ്ങൾ കെട്ടിപ്പൊക്കിയും അല്ലെങ്കിൽ മറ്റ് സ്റ്റാച്ചുകൾ കെട്ടിപ്പൊക്കിയും ഈ നാട്ടിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരല്ല ഭരണകർത്താക്കളാകേണ്ടത് എന്നതിന്റെ തിരിച്ചറിവാണ് കേരളത്തിലെ സർക്കാരുകൾ ഈ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാജ്യത്തൊന്നടങ്കം ഓക്സിജൻ ക്ഷാമം രൂക്ഷമാകുമ്പോഴും കേരളത്തിന്റെ ഇച്ഛാശക്തി ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് എടുത്ത തീരുമാനം ഇപ്പോൾ വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ്. ഇത് മറ്റ് ഭരണാധികാരികൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ആവശ്യം അമ്പലങ്ങളല്ല, ഈ നാട്ടിൽ ആവശ്യം പൊതുജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അത് ഇന്നത്തേക്ക് വേണ്ടിയല്ല, അത് നാളത്തേക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ ഈ ഭരിക്കുന്നവർ ഇന്നില്ലെങ്കിൽ പോലും ഇത് ചെയ്തു വെച്ചു കൊടുത്തത് ജനങ്ങൾക്ക് ഗുണകരമാകുമ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ കെട്ടിപ്പൊക്കിയ അമ്പലത്തിന് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ സീറോ വാല്യൂ വരുന്ന ഒരു കാര്യം വരും. അതായത് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല, അടച്ചിടാൻ മാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായി മാറുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള ഒരു പ്രോജക്റ്റ്, അത് ഈ ജനത്തിന് ഗുണകരമാകുമ്പോൾ ചെയ്തവരെയും അത് ചെയ്യാൻ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് വന്നവരെയും ആദരണീയപൂർവം ഓർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ പിണറായി സർക്കാരിനെ ഒന്നുകൂടി തന്നെ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചതിന്റെ പേരിൽ ഈ ജനം നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് അഭിനന്ദിക്കാൻ തയ്യാറാകുന്നത്. അത് ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ഗുണകരമാകാൻ പോകുന്നു എന്ന് അവർ ചിന്തിച്ചില്ലെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ നാടിന് ഉപകാരപ്രദമായിരിക്കുമെന്ന് അവർ ചിന്തിച്ചതുകൊണ്ട് ഇന്ന് ഓക്സിജൻ അന്വേഷിച്ച് നമുക്ക് നാട് നീളെ കൈനീട്ടി നടക്കേണ്ട ഒരവസ്ഥ വന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്താൽ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു പ്ലാന്റ് വന്നത് എന്തുകൊണ്ട് ഗുണകരമായി എന്ന് ഓരോരുത്തർക്കും തിരിച്ചറിയാം.